എറണാകുളം കറുകുറ്റിയിലെ മൂന്ന് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിൽ കുടുങ്ങിയയാൾ മരിച്ചു. കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂഇയർ കമ്പനീസ് ജീവനക്കാരൻ കരയാംപറമ്പ് സ്വദേശി ബാബുവാണ് മരിച്ചത്. കെട്ടിടത്തിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്താൻ അഗ്നിശമന സേന ശ്രമം നടത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. മുസിനാസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മുസിന, എത്ര മണിക്കൂർ എടുത്താണ് പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കിയത്? അവിടെ ഈ പുകയും തീയിലെ ചൂടുമൊക്കെ അടിച്ചു തന്നെയാണോ ഇദ്ദേഹം മരിച്ചത്? ദിവ്യ, നമുക്കറിയാം ഇന്നലെ വൈകുന്നേരമാണ് അങ്കമാലി കറുകുറ്റിയിലെ ഈ ന്യൂഇയർ ക്രൂയിസ് മൂന്ന് നില കെട്ടിടത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത്. ഏകദേശം 8 മണിക്കൂറോളം നീണ്ടു നിന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ നമുക്കറിയാമായിരുന്നു അകത്ത് ന്യൂയർ ക്രൂയിസിലെ തന്നെ ജീവനക്കാരനായ ബാബു കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം ഫയർഫോഴ്സിനും മറ്റുള്ള ആളുകൾക്കും അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനാവാതിരുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ാണ് ലഭിച്ചത്. എന്താണെങ്കിലും ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പുക ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. നിരവധി വാഹനങ്ങൾക്കും വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ മൂന്ന് നില കെട്ടിടത്തിലെ സർവ്വ വസ്തുക്കളും കത്തി നശിച്ചൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാം നിലയിലാണ് ആദ്യഘട്ടത്തിൽ തീ ഉയർന്നത് എന്ന് തന്നെയാണ് ആ സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. ഇതാണെങ്കിലും നമുക്ക് കൂടുതൽ ആളുകൾ പ്രതികരണം നോക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇന്നലെ ഏകദേശം വൈകുന്നേരം നാല് മണിക്ക് ഇപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ അതിന്റെ മുകളിൽ ഞാൻ എനിക്ക് ആ കോട്ടേജിന്റെ ചിറ്റിനപ്പള്ളി കോട്ടേജിന്റെ ഇൻചാർജ് എനിക്ക് അറിഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പ്ലംബറായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തീ പിടിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ പെട്ടെന്നായിരുന്നു തീ സെന്ററിൽ നിന്നാണ് തീ വന്നത്. തീ വന്ന് പെട്ടെന്ന് പിന്നെ ഈ ഇവിടെ ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തീ വന്ന് പടർന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആലി അവിടേക്ക് മുകളിലേക്ക് അപ്പോഴും ഞാൻ വന്നെ അവിടേക്ക്. അവിടെ വന്നു കഴിഞ്ഞപ്പോ കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് രണ്ട് റൂമിൽ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പുറത്തേക്ക് പെട്ടെന്ന് പുറത്തേക്ക് തൊട്ടടുത്ത് അത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ചിറ്റിനപ്പള്ളി കോട്ടേജ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുന്ന് ഇതിലെ വരാനായിട്ട് പറ്റില്ല. കൊറേ ആ എൻട്രൻസ് ഉണ്ട് ഇതിലെ. അവിടുന്ന് പുറത്തേക്ക് പോയി ആൾക്കാർ കുറെ. ഇതില് ഇവിടുന്നാണ് പെട്ടെന്ന് തീ പൊന്തി വന്നെ. ഇവിടുന്നാണ് ഇത് സംഭവം തുടർന്നത്. അപ്പം ഈ സെന്ററിൽ നിന്നാണ് വന്നാണ്. പിന്നെയാണ് അങ്ങോട്ട് പടർന്നത്. അങ്ങോട്ട് പറഞ്ഞ് പിന്നെ അവിടെ ഡീസലും കാര്യങ്ങളും ഉള്ളത് കാരണം പെട്ടെന്ന് ആലി അവിടെ. ഈ ആളിൽ കംപ്ലീറ്റ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് മുട്ട കുടിക്കുന്ന മുകളിലേക്ക് ബാബു എന്ന് പറഞ്ഞ ജീവനക്കാരൻ ഓണറെ കാണാനായിട്ട് പുള്ളിനെ കാണാനായിട്ട് വന്നതെന്നാ പറയണേ. അപ്പൊ പുള്ളിക്ക് കാലിന് എന്തോ വൈകല്യം ഉള്ളത് കാരണം പുള്ളിക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പോരാനുള്ളൊരു പിന്നെ തന്നെ വേറെ എൻട്രൻസ് ഒന്നും പുള്ളിക്ക് അറിയില്ല. അപ്പൊ പുള്ളി അത് കാരണം അവിടെ തന്നെ. അപ്പൊ അതിനുള്ളിലൊക്കെ ഇവിടുന്ന് രണ്ടു നേരം ഫോൺ ചെയ്ത് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും നേരം വരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആൾക്കാരെ ഫോണായിട്ട് കട്ടായി. അങ്ങനെയാണ് ഇപ്പൊ ദിവ്യ. അപകട കാരണത്തെ കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട രണ്ടാം നിലയിൽ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഏതെങ്കിലും രീതിയിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. എന്താണെങ്കിലും വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ തീപിടുത്തത്തിന്റെ പിന്നിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടക്കേണ്ടത്. നമുക്കറിയാം ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് രാവിലെ ഇവിടെ വരുന്ന സമയത്ത് കാണാൻ കഴിയും ഈ ഭാഗത്തു കൂടി പോകുന്ന ആളുകളെല്ലാം തന്നെ ഈ കാഴ്ച കണ്ട് വണ്ടി നിർത്തി. യെസ്, എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് കറുകുറ്റിയിലെ മൂന്ന് നില കെട്ടിടത്തിന് തീപിടിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീപിടുത്തത്തിൽ ആ മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഒരു ജീവനക്കാരനാണ് മരിച്ചത്. ബാബു എന്ന ജീവനക്കാരനാണ് തീപിടുത്തത്തിൽ മരിച്ചത്. മുസിനസു ആണ് വിവരങ്ങൾ നൽകിയത്.